നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം നാവായിക്കുളം 28-ാം മൈൽ ആടിച്ചന്തയുടെ വീഡിയോയാണ്. ഇന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ്. അത്യുഷ്ണം മൂലം നേരത്തെ തന്നെ ചന്ത തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നല്ലൊരു ആൽമരമുണ്ട്, അതുകൊണ്ട് അധികം നമുക്ക് ചൂടടിക്കത്തില്ല. ചന്തയിൽ അകത്ത് നിൽക്കുമ്പോൾ നല്ല തണലുണ്ട്, നല്ല കിട്ടില്ല. മുട്ടനാടുകൾ ഈ ആഴ്ച വന്നിട്ടുണ്ട്, വലിയ മുട്ടനാടുകൾ, വളർത്ത് കുട്ടികളെല്ലാം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ഈ ആഴ്ചയിലെ വില നിലവാരമെല്ലാം നോക്കാം. നല്ല വളർത്ത് കുട്ടികളെല്ലാം പോകുന്നുണ്ട്. പെൺകുട്ടിയാണ് പോയത്, കറുപ്പും പിള്ളയെ. ആ വലിയ മുട്ടനാടിന് 31,000 രൂപ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരു രണ്ട് വളർത്ത് കുട്ടികളും, വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ മുട്ടൻകുട്ടികളാണ് ഈ നിൽക്കുന്നത്. 20 രൂപ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഒരു 15 രൂപ 16 രൂപയ്ക്ക് അകത്ത് കച്ചവടം നടക്കും. ഇവിടെ നല്ല വളർത്തു കുട്ടികളുണ്ട്. വളർത്തു കുട്ടികളെ എടുക്കാൻ ഇന്ന് അത്യാവശ്യം ആൾ കുറവാണെന്ന് തോന്നുന്നു. നല്ല കുട്ടികളുണ്ട്, നല്ല പാലുപൊടികളെ കിട്ടി, നല്ല പാലുപൊടി കിട്ടി വളർന്ന കുട്ടികൾ ഇതാ ഈ ഭാഗത്ത് ഇപ്പോണ്ട്. ജോഡി 3,000 രൂപ 4,000 രൂപയൊക്കെ വെച്ച് ചോദിക്കുന്ന കുട്ടികളാണ് ഈ നിൽക്കുന്നത്. ഈ രണ്ട് വെള്ള കുട്ടികൾ അത് രണ്ടും കൂടെ തന്നെ 7 രൂപ ചോദിക്കുന്നത്. 3,500 വെച്ചാണ് അതിൻ്റെ മെയിൻ വില ചോദിക്കുന്നത്. അവരുടെ ചോദ്യമാണ്, നമുക്ക് മുതലാവുന്ന വില നമുക്ക് പറഞ്ഞെടുക്കാൻ കഴിയും. നല്ല വളർത്താൻ പറ്റിയ കുട്ടികൾ തന്നെ, തീറ്റം കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികൾ തന്നെയാണ്. നല്ല കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഒരുപാട് കുട്ടികളുണ്ട് ഇന്ന്. തള്ളയും കുട്ടികളും ഒരുപാട് വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ നല്ല കുട്ടികൾ ഇപ്പോൾ ഉണ്ട് വളർത്താൻ പറ്റിയ. ആ റേറ്റ് തന്നെയാണ് ജോഡി 3,500 4,000 രൂപ ആ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന കുട്ടികൾ തന്നെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. നമ്മൾ കുറച്ച് ആഴ്ചകളായി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വീഡിയോ എടുക്കാൻ. അപ്പോൾ ഒരു 3-4 ആഴ്ചയ്ക്ക് ശേഷം ഇപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. ഇവിടെ തള്ളയും 2-3 കുട്ടികൾ നിൽപ്പുണ്ട്. ഈ ഭാഗത്ത് നിൽപ്പുണ്ട് തള്ളയും കുട്ടികളുമൊക്കെ. കച്ചവടത്തിന് കൊണ്ടുവന്നതാണ്, വെയിലായതുകൊണ്ട് അവർ തണലത്ത് മാറ്റി കെട്ടിയിരിക്കുകയാണ്. കറവയുള്ള ആടാണ് ഇത് അവിടെ നിൽക്കുന്നത്. ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അങ്ങനെ ഫാമിലിയായിട്ടൊന്നും ആരും കുട്ടികളെ വാങ്ങാൻ അധികം ആരും വന്നിട്ടില്ല ഇന്ന് ഈ സമയം വരെ. ചന്ത തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 15-20 മിനിറ്റ് ആയിട്ടേ ഉള്ളു. അങ്ങനെ ഫാമിലിയായിട്ടൊന്നും ആരും അങ്ങനെ കുട്ടികളെ വാങ്ങാൻ വന്നിട്ടില്ല. അവിടെ തള്ളയും ഒരു 3 കുട്ടികൾ നിൽപ്പുണ്ട്. അത് 4,500 വെച്ചാണ് ചോദിക്കുന്നത്. അത്രയും വലിപ്പമുള്ള കുട്ടികളാണ്, അതുകൊണ്ടാണ് അത്രയും പേരെ ചോദിക്കുന്നത്. കുട്ടനാടുകളെല്ലാം ഇന്ന് കുഴപ്പക്കാരാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ കൈ നിൽക്കുന്നില്ല. അത് നമ്മൾ തുടക്കം വീഡിയോയുടെ തുടക്കം കണ്ട മുട്ടനാട് അതുപോലെ തന്നെയാണ്, വലിയ കുഴപ്പമായിട്ട് നിൽക്കുകയാണ്. ഇവിടെ എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12:30 മുതലാണ് ചന്ത. നമ്മൾ കൊട്ടാരക്കരയിൽ നിന്നൊരു സബ്സ്ക്രൈബർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫോണിന് വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്തായാലും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകാം, വരാമെന്ന് പറഞ്ഞായിരുന്നു. നമ്മളിവിടെ അടുത്തുള്ളൊരു സബ്സ്ക്രൈബർ ഈ ഭാഗത്ത് ഇപ്പോൾ ഉണ്ട്, അവരും കുട്ടികളെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. കറവയുള്ള ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. 13 രൂപ 13,500 ഒക്കെയാണ് ഓരോന്ന് ചോദിക്കുന്നത്. മുട്ടൻകുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. 10 രൂപ 12 രൂപ ആ റേഞ്ചിൽ ചോദിക്കുന്ന കുട്ടികളുണ്ട്. 14,000 16,000 ചോദിക്കുന്ന ആടുകളും ആ ഭാഗത്ത് നിൽപ്പുണ്ട്. ഈ ആഴ്ചയിലെ വരെയാണ്. ഇന്ന് നോമ്പ് 3 ആയിട്ടുള്ളൂ, റംസാൻ തുടങ്ങിയിട്ട് 3 ദിവസമേയുള്ളൂ. അങ്ങനെ ഓവറായിട്ട് വില കൂടുതലെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. അത് ഇനി ഒരുപാട് ആഴ്ചയ്ക്ക് ശേഷം നമ്മളിവിടെ വന്നുകൊണ്ടാണെന്ന് അറിയില്ല. കഴിഞ്ഞ ആഴ്ചത്തെ വില നമുക്കറിയില്ല. എന്നാലും ഈ ആഴ്ചയിൽ നമുക്കതിന് ഓവറായിട്ട് വില കൂടുതലെന്ന് പറയാൻ കഴിയുന്നില്ല. ഇഷ്ടംപോലെ ആട് വന്നിട്ടുണ്ട്. ആട് വാങ്ങാൻ ആള് കുറവാണെങ്കിലേ ഉള്ളു. നോയമ്പൊക്കെ ആയതുകൊണ്ടായിരിക്കാം. നല്ല മുട്ടനാടുകൾ, നേർച്ചയ്ക്ക് വളർത്താനും പറ്റിയ മുട്ടനാടുകൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. 23,000 24,000 ആ റേഞ്ചിൽ വിൽപ്പന നടക്കുന്ന കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. അടുത്തൊരു മുട്ടനാടിനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്.
നൊയമ്പായതുകൊണ്ട് നേർച്ചയ്ക്ക് മുട്ടനാടുകൾ ഒരുപാട് ചിലവാകും. ആ വലിയ മുട്ടനാട് ഇതുവരെയായിട്ട് വിറ്റ് പോയിട്ടില്ല. 21 രൂപ ഇവിടെ പറയുന്നുണ്ട് അതിന്. പക്ഷെ 26,000 രൂപ കുറഞ്ഞ് കൊടുക്കത്തില്ലെന്നാണ് പറഞ്ഞ്. 30,000 31,000 ഒക്കെയാണ് അവർ ചോദിച്ചത്. 26,000 രൂപ കുറഞ്ഞ് കൊടുക്കില്ല അവർ. 21 രൂപ വരെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവർ ചെവിയിൽ അടക്കം പറയുകയാണ്. കച്ചവടം നടക്കില്ലെന്നറിയില്ല. നമുക്കെന്തായാലും പറ്റി നോക്കാം കച്ചവടം നടക്കില്ല. എന്തായാലും ഇന്ന് വന്നതിൽ ഏറ്റവും വലിയൊരു മുട്ടനാടാണ് അവിടെ കച്ചവടം നടക്കുന്നത്. എന്തായാലും തിരക്കും നന്നേ കുറവാണ്. കച്ചവടം നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരു 21 രൂപ കൂട്ടി പറയുന്നുമില്ല. ഒരു 26,000 രൂപ വേണമെന്നാണ് പറയുന്നത് തീർത്ത്. അടുത്തൊരു വണ്ടി വന്നിട്ടുണ്ട്. അതിലൊരു 3-4 ആട് നിപ്പുണ്ട് വണ്ടിയിൽ. അവർ ആടിനെ വിൽപ്പനയ്ക്ക് വന്നവരാണ്. ഇവിടെ ഒരു മുട്ടൻകുട്ടി നിപ്പുണ്ട്. അതിനവർ 15 രൂപയാണ് ചോദിക്കുന്നത്. ഈ കറുത്ത മുട്ടൻകുട്ടിക്ക് 15 രൂപയാണ് ചോദിക്കുന്നത്. 10 രൂപ മാക്സിമം 10 രൂപയ്ക്കകത്ത് ഇത് കച്ചവടം നടക്കുകയുള്ളൂ. ഇത്രയ്ക്ക് മേളോട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. 15 രൂപ ചോദിച്ചിട്ടുണ്ട്. എവിടെയും ഒരു മുട്ടനാട് നിപ്പുണ്ട്. 18,500 20-21 ആ റേഞ്ചിലൊക്കെ പറയുന്ന മുട്ടൻകുട്ടികളാണ് ഇത് ഇവിടെ നിൽക്കുന്നത്. സൈസ് മുട്ടനാടുകൾ ഇന്ന് ഒരുപാട് ചന്തയിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പിടിവലി നടക്കുകയാണ്. 250 രൂപ ഒരു മുട്ടനാടിൻ്റെ കച്ചവടമാണ് അവിടെ നടക്കുന്നത്. 8-9 രൂപ ആ റേഞ്ചിലൊക്കെയാണ് കച്ചവടം പറയുന്നത്. നടക്കുമെന്ന് തോന്നുന്നില്ല. അത് കച്ചവടം നടന്നിട്ടില്ല. കുട്ടികൾ ഇപ്പോഴും ചന്തയിൽ അതേപോലെ തന്നെ നിൽക്കുകയാണ്. കാരണം ഇന്ന് കുട്ടികളെ എടുക്കാൻ ആളില്ല. ആരും വന്നിട്ടില്ല കുട്ടികളെ എടുക്കാൻ. അതേപോലെ തള്ളയും ഒരു 3 കുട്ടികളും വന്നിട്ടുണ്ട്. 21 രൂപയാണ് അതിന് ചോദിക്കുന്നത്. 2 മുട്ടൻകുട്ടി ഒരു പെൺകുട്ടിയാണ്. 21,000 രൂപയാണ് അവർ ചോദിക്കുന്നത്. നല്ല പാലുപൊടിയൊക്കെ കിട്ടി വളർന്ന കുട്ടികൾ തന്നെയാണ്. ഇവിടെ ഒരു ചെനയാടാണ് ഈ നിൽക്കുന്നത്. 14 രൂപ അതിന് ചോദിക്കുന്നുണ്ട്. 14 രൂപ അതിന് ചോദിച്ചിട്ടുണ്ട്. ഇത് അവിടെ ഒരു കുട്ടിയും കൊണ്ട് 10 കുട്ടികൾ ഇഷ്ടം പോലെ ഇതാണ് ഇപ്പോൾ 3-4 രൂപ പറയുന്ന കുട്ടികളാണ് ഇതാ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇതുവരെയായിട്ടും ആരും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് കുട്ടികളെ വാങ്ങാൻ ആളില്ല. നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇതുവരെയായിട്ടും കുട്ടികളൊന്നും വിറ്റ് പോയിട്ടില്ല. ചെറിയ കുട്ടികളൊന്നും പോയിട്ടില്ല. ഇവിടെ 2 കുട്ടികളെ ഇന്ന് 12 രൂപയാണ് ചോദിക്കുന്നത്. 12 രൂപ 6 രൂപ മേനിയാണ് ചോദിക്കുന്നത്. ഒരു മുട്ടൻകുട്ടി ഒരു പെൺകുട്ടിയാണ്. ഫ്രണ്ടേ നിൽക്കുന്നത് മുട്ടൻകുട്ടിയാണ്. അത് മറ്റത് പെൺകുട്ടിയാണ്. സോറി, അത് 11 രൂപയാണ് ചോദിക്കുന്നത്. 5,500 വെച്ചാണ് ചോദിക്കുന്നത്. ഇപ്പം നമുക്കത് വില കറക്റ്റ് വന്നത്. ഇവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. ഒരു 3 കുട്ടികളെ വാങ്ങിയിട്ടുണ്ട്. 3,000 രൂപ മേനി വില വെച്ച് ഒരു 3 കുട്ടികളെ വാങ്ങിയിരിക്കുകയാണ്. ഓരോന്നിനും 3,000 രൂപ എന്നാണ് പറഞ്ഞത്. 9,000 രൂപ വരെ മുതലാണ് നിൽക്കുന്നത്. കുഴപ്പമില്ല. അത്യാവശ്യം നല്ല കുട്ടി തന്നെയാണ്. കാരണം നല്ല പാലുപൊടിയൊക്കെ കിട്ടി കുട്ടികൾ തന്നെയാണ്. അവിടെ ആടുകളെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. മുട്ടൻകുട്ടികളെയാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അതൊക്കെ ഇറച്ചി ആവശ്യത്തിന് പോകുന്നതാണ്. ഇവിടെ ഒരു നല്ലൊരു മുട്ട ഇറച്ചി ആവശ്യത്തിന് വളർത്താനും പറ്റിയ നല്ലൊരു മുട്ടനാട് ഇതാ ഇവിടെ നിപ്പുണ്ട്. നല്ലൊരു ആട് തന്നെയാണ്. നല്ല ചെവികളൊക്കെ ഉള്ള ക്രോസിങ് ആവശ്യത്തിനൊക്കെ നിർത്താൻ പറ്റിയ ആട് തന്നെയാണ്. ഇവിടെയും വലിയ മുട്ടനാട് നിപ്പുണ്ട് ഒരെണ്ണം. എല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. പല സൈസിലുള്ള ആടുകളാണ് ഇതാ ഇവിടെ നിൽക്കുന്നത്.
മുട്ടനാടിന് വേണ്ടി സംസാരം നടക്കുകയാണ്. കറവയുള്ള ഒരാടിനെ കൊണ്ടുവരുന്നുണ്ട്. നോയമ്പായതുകൊണ്ട് വെയിൽ കൊണ്ടാകെ ക്ഷീണിച്ചിരിക്കുകയാണ്. കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുത്ത് വീട്ടിലേക്ക് പോകാം. അതിശക്തമായ ചൂടാണ്. ഇത്രയും ദിവസം അറിഞ്ഞില്ലായിരുന്നു. ഇവിടെ നല്ല രണ്ട് മൂന്ന് കുട്ടികൾ നിൽപ്പുണ്ട്. വളർത്താൻ പറ്റിയ നല്ല കുട്ടികളാണ്. 5,000 രൂപ 6,000 രൂപയൊക്കെ ചോദിക്കുന്ന കുട്ടികളാണ് ഓരോന്ന്. അവരുടെ ചോദ്യമാണ്, ഒരു 3,500 രൂപ 4,000 രൂപയൊക്കെ അത് കച്ചവടം നടക്കാതെ ഈ ഇറച്ചി വെട്ടുകാർ അവർ വന്ന് അതിൻ്റെ നടുത്ത് പിടിച്ച് പിടിച്ച് നടക്കുകയാണ്. എവിടെയും വളർത്താൻ പറ്റിയ നല്ല മുട്ടൻ കുട്ടികളാണ് നിൽക്കുന്നത്. 7 രൂപയൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോന്നിന്. 7,000 രൂപ. മുട്ടനാടുകൾ ഇനിയും നിൽപ്പുണ്ട്. ഇനിയും കുറെ മുട്ടനാടുകൾ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. നല്ല വളർത്താൻ പറ്റിയൊരു കുട്ടി ആരോ വാങ്ങി ഇതാ ഇവിടെ കെട്ടിയിരിക്കുകയാണ്. മുട്ടൻ കുട്ടിയാണതും. കുട്ടികളൊക്കെ ഇപ്പോഴും ചന്തയിൽ നിൽക്കുകയാണ്. ഏകദേശം 1 മണി ആയതേ ഉള്ളൂ. എന്തായാലും ഇനി ആടുകൾ ഒരുപാട് നിൽപ്പുണ്ട്. ഈ തള്ളയും കുട്ടികളൊന്നും ഇതുവരെയായിട്ടും വിറ്റ് പോയിട്ടില്ല. 14 രൂപ 15 രൂപ കുട്ടി ആരും പറയുന്നില്ല. അവർ 21 രൂപയാണ് ചോദിക്കുന്നത്. 3 കുട്ടിയും ഒരു തള്ളയും കൂടെ. 15 രൂപ കുട്ടി ആരും പറയുന്നില്ല ഇവിടെ ചന്തയിൽ. ആട് വലിപ്പം കുറവാണ്, ചെറിയൊരാടാണ്. അതാണ് എല്ലാവരും നോക്കുന്നത്. ആ കുട്ടിയുടെ ഇത് വെച്ചാണ് എല്ലാവരും നോക്കുന്നത്. ചന്തയിൽ കച്ചവടം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നല്ല നല്ല കുട്ടികളുണ്ട്. പക്ഷെ ഇന്ന് നല്ല നല്ല കുട്ടികൾ വന്നപ്പോൾ എടുക്കാൻ ആരുമില്ല, അതാണ് വിഷയം. കുട്ടികളെന്നും അങ്ങനെ ആരും വന്ന് ഇതുവരെയായിട്ടും വാങ്ങിയിട്ടില്ല. ഇവിടെയൊക്കെ നിൽക്കുന്ന ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കുട്ടികളാണ്. അതിനെ വിറ്റിരിക്കുകയാണ്. 15 രൂപയ്ക്ക് 7,500 മേനി വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. വാങ്ങിയതിനേക്കാൾ അവർ വണ്ടികളിലേക്ക് കയറ്റുകയാണ്. എൻ്റെ അകിട് ഒരുപാട് വീർത്ത് നിൽക്കുന്നു. അത് എനിക്ക് തോന്നുന്നു പാല് കുറേ ദിവസമായിട്ട് കറക്കാതെ ഉണ്ടെന്ന് അത് ഇനി എന്തെങ്കിലും ഡാമേജ് പറ്റുകയാണെന്നറിയില്ല. എന്തായാലും ഒന്ന് കറവയുള്ള ആടുകളൊക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങണം. അവിടെ വീണ്ടും ഒരു പിടിവലി നടക്കുകയാണ്. ഒരാടിന് വേണ്ടി എല്ലാവരും അതിൽ തന്നെ മുഴുകി നിൽക്കുകയാണ്. ശ്രദ്ധ മാറാതെ നോക്കുകയാണ്. എത്ര രൂപയ്ക്ക് പോകുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരാൾ വന്ന് അതിൻ്റെ നടുവത്ത് പിടിച്ചു നോക്കുകയാണ്. ചന്തയിൽ വന്നു കഴിഞ്ഞാൽ കോമഡി തന്നെയാണ് കച്ചവടം. അയ്യോ, ഈ മുട്ടനാടിനെ ആരോ വാങ്ങിയിരിക്കുകയാണ്. നമ്മൾ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ അതിനെ ആരോ കച്ചവടമാക്കിയെന്ന് തോന്നുന്നു. എത്ര രൂപയ്ക്ക് പോയെന്നറിയാമേ. നേരത്തെ എന്തായാലും 21 രൂപ പറഞ്ഞിട്ട് കൊടുത്തില്ലായിരുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ഇവിടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി കൊടുത്തു കാണും. അല്ലാതെ കച്ചവടം നടക്കാൻ ചാൻസ് ഇല്ല അവിടെ. ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ്. ഇതൊരു തലയിറക്കുന്ന ആടാണ്. തലയിറക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറയുന്നത്. ചില വീട്ടുകൾ അവിടെ ചെല്ലുമ്പോഴേ തലയിറക്കുന്ന ആടാണെ പറയും വീട്ടിൽ ഭയങ്കര ദോഷമാണെന്നൊക്കെ പറയും. അപ്പം ചന്തയിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയും അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ചുമ്മാ പറയുന്നതാണ് പറയുന്നത് അവർ കച്ചവടക്കാർ പറയുന്നത്. അങ്ങനെതാ ഇവിടെ ഒരു മുട്ടൻകുട്ടിയെ അവർ വാങ്ങിയിരിക്കുകയാണ്. 3,000 രൂപയ്ക്കാണ് ഇതിനെ വാങ്ങിയിരിക്കുന്നത്. നല്ല സിരോഹി കുട്ടിയാണ്, നല്ല ചെവിറക്കുള്ള കുട്ടികളാണ്. തള്ളയും കുട്ടികളൊന്നും ഇതുവരെയായിട്ട് ആരും വാങ്ങിയിട്ടില്ല. അവർ കൊണ്ടുപോകാനായിട്ടുള്ളത് തയ്യാറെടുപ്പിലാണ്. 15 രൂപ കുട്ടി ഞാൻ നിൽക്കുന്നവരാരും പറഞ്ഞിട്ടില്ല. ഇവരങ്ങനെ ആരെങ്കിലും എന്തായാലും മാറ്റി പറഞ്ഞെങ്കിലേ ഉള്ളു. കുട്ടികളെ വാങ്ങാൻ സത്യത്തിൽ ഇന്ന് ആരുമില്ല. അതാണ് കാരണം, ഇത്രയും വില കുറയാൻ കാരണം. വലിയ ഇറച്ചി ആടുകൾക്കെല്ലാം ഒരു 500, 600, 700 റേഞ്ചിലൊക്കെ തന്നെയാണ് മതിപ്പോലെ വെച്ച് പോകുന്നത്. കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞ, ഇന്ന് അത്യാവശ്യം വില കുറവുണ്ട് വാങ്ങാൻ.
ഇറച്ചിയാടിനെല്ലാം വിലയുണ്ട്. ആ കറുത്ത മുട്ടൻകുട്ടി ആരോ വാങ്ങിയിരിക്കുകയാണ്. ഈ ഭാഗത്ത് കൊണ്ട് കെട്ടിയിട്ടുണ്ട്. 15 രൂപ വെച്ച കുട്ടിയാണ്. നമ്മൾ വീഡിയോ തുടക്കത്തിൽ കണ്ട ആ പെണ്ണാട് ഇതാ ഇവിടെ നിൽപ്പുണ്ട്. 10 മാസം പ്രായമെന്നാണ് പറഞ്ഞത്. ഒരു 14 രൂപ ചോദിക്കുന്നുണ്ട്. 14,000 രൂപ അവർ 10 രൂപ പറയുന്നുണ്ട്. അയാൾ കൊടുക്കുന്നതാണ് പറയുന്നത്. 10 രൂപയാണ്. 12 രൂപ ഇറച്ചി വെട്ടുകാർ പറഞ്ഞ് എന്നിട്ട് കൊടുത്തില്ല. അതുകൊണ്ടാണ് വളർത്തുകാർ 10 രൂപ 10.5 രൂപയൊക്കെയാണ് പറയുന്നതെന്നാണ് പറയുന്നത്. ഇതെല്ലാം കോമഡി തന്നെയാണ്. ഇതെല്ലാം പുള്ളി കൊടുക്കുന്നില്ലെന്നാണ് അറിഞ്ഞത്. കാരണം ക്രോസിങ്ങിനെ പരിവായി നിൽക്കുന്ന പെണ്ണാടാണ്, ലേനാടാണ്. ഒരു 2,000 രൂപ കൊടുത്താലും നഷ്ടമല്ല. 10 മാസം പ്രായമായതാണ്. തീറ്റാകുമ്പോൾ പെണ്ണ് ക്രോസ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഇതാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ.